നമസ്കാരം ഇന്ത്യൻ ഹോക്കി ടീം ഗോൾ കീപ്പറും ടോക്കിയോ ഒളിമ്പിക്സിലെ വെങ്കല മെഡൽ ജേതാവുമായ മലയാളി താരം പി ആർ ശ്രീജേഷിന് ഇതുവരെയും പാരിതോഷികം പ്രഖ്യാപിക്കാത്തതിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നുണ്ട് രാജ്യത്തിന്റെ അഭിമാനമുയർത്തിയ കായിക താരത്തെ മുഴുവൻ കേരള സർക്കാർ അപമാനിക്കുകയും അവഗണിക്കുകയും ചെയ്യുകയാണെന്നാണ് ആരാധകരുടെ വിമർശനം ശ്രീജേഷിന് ആദ്യം പുരസ്കാരം പ്രഖ്യാപിക്കേണ്ടിയിരുന്നത് കേരളമാണെന്നും എന്നാൽ അത് ഉണ്ടായിട്ടില്ലെന്നും ആരാധകർ പറയുന്നു കേരള ഹോക്കി ഫെഡറേഷന്റെ വക അഞ്ചു ലക്ഷം രൂപ മാത്രമാണ് ഇതുവരെ ശ്രീജേഷിന് പ്രഖ്യാപിച്ചിട്ടുള്ളത് വിദ്യാഭ്യാസ വകുപ്പിലെ ഉദ്യോഗസ്ഥനാണ് നിലവിൽ ശ്രീജേഷ് അതുകൊണ്ട് തന്നെ സർക്കാർ ജോലി ഇനി കൊടുക്കുന്നതിൽ അർത്ഥമില്ല വേൾഡ് കപ്പ് നേടിയപ്പോൾ മലയാളി ക്രിക്കറ്റ് താരം ശ്രീശാന്തിന് നൽകിയത് അഞ്ചു ലക്ഷമാണ് അത് തന്നെയായിരിക്കാം ഇവിടെ ശ്രീജേഷിന്റെ കാര്യത്തിലും നടക്കുകയെന്നും അഭിപ്രായങ്ങൾ ഉയരുന്നുണ്ട് നാപ്പത്തൊമ്പത് വർഷത്തിന് ശേഷം കേരളത്തിലേക്ക് ഒളിമ്പിക് മെഡൽ കൊണ്ടുവന്ന ഭാരതത്തിന്റെ ഹോക്കി ഗോൾ കീപ്പർ പി ആർ ശ്രീജേഷിന് പാരിതോഷികം പ്രഖ്യാപിക്കാൻ സംസ്ഥാന സർക്കാർ മടിക്കുന്നതിൽ ഇപ്പോഴിതാ വളരെയേറെ രൂക്ഷ പ്രതികരണവുമായി എത്തിയിരിക്കുകയാണ് ലോക അത്ലറ്റ് താരമായിരുന്ന അഞ്ജു ബോബി ജോർജ് ശ്രീജേഷിന്റെ പാരിതോഷികം പ്രഖ്യാപിക്കാൻ സർക്കാർ മടിക്കുന്നത് എന്തിനാണെന്നാണ് അഞ്ജു ചോദിക്കുന്നത് ഒപ്പം തന്നോട് മുൻപ് ഇതേ അവഗണന തന്നെയാണ് സർക്കാർ കാട്ടിയതെന്നും അഞ്ജു പ്രതികരിച്ചു സർക്കാർ നിലപാട് നിരാശാജനകമാണെന്നും അഞ്ജു കൂട്ടിച്ചേർത്തു മെഡൽ കിട്ടുമ്പോൾ പെട്ടെന്നെടുക്കാവുന്ന തീരുമാനങ്ങളാണ് പാരിതോഷികം പ്രഖ്യാപിക്കലൊക്കെ അതിനായി കൂടിയാലോചനകളോട് ആവശ്യമില്ലെന്നും അഞ്ചു പറഞ്ഞു അതേസമയം ശ്രീജേഷിന് കൈത്തറിമുണ്ടും ഷർട്ടുമാണ് ഇതുവരെ സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇത് വലിയ ട്രോളുകൾക്കും ഇടവച്ചു എന്നാൽ വി പി എസ് ഹെൽത്ത് കെയർ സ്ഥാപകൻ ഡോക്ടർ ഷംഷീർ വയലിൻ ശ്രീജേഷിന് ഒരു കോടി രൂപ പാരിതോഷികം പ്രഖ്യാപിച്ചിരുന്നു അതേസമയം ഇന്ന് വൈകിട്ട് കൊച്ചി വിമാനത്താവളത്തിൽ എത്തുന്ന ശ്രീജേഷിന് സർക്കാർ സ്വീകരണം മാത്രം ഒരുക്കിയിട്ടുണ്ട് അതിനു മുൻപ് പാരിതോഷികം പ്രഖ്യാപിക്കുമെന്നാണ് റിപ്പോർട്ട് അത്ലറ്റിക്സിൽ രാജ്യത്തിന്റെ ആദ്യ സ്വർണ്ണ മെഡൽ നേടിയ നീരജ് ചോപ്രയ്ക്ക് ആറു കോടി രൂപയും ക്ലാസ് വൺ സർക്കാർ ജൂലിയുമാണ് ഹരിയാന മുഖ്യമന്ത്രി മനോഹർലാൽ ഖട്ടർ പ്രഖ്യാപിച്ചത് അതേസമയം കേരളത്തിന് ശ്രീജേഷിനോടുള്ള ഒരു നിലപാടാണ് ഇപ്പോൾ വിവാദത്തിലായിരിക്കുന്നത് ടോക്കിയോ ഒളിമ്പിക്സിൽ കരുത്തരായ ജർമ്മനിയെ നാലിനെതിരെ അഞ്ചു ഗോളുകൾക്ക് തോൽപ്പിച്ച ഇന്ത്യ ചരിത്ര നേട്ടം കുറിച്ചപ്പോൾ അതിലേറ്റവും കടപ്പെട്ടിരിക്കുന്നത് മലയാളി താരം ശ്രീജേഷിനോട് തന്നെയായിരുന്നു ഒൻപത് ഗോളുകൾ പിറന്ന അത്യന്തം ആവേശകരമായിരുന്ന വെങ്കല മെഡൽ പോരാട്ടത്തിൽ ജർമ്മനിയെ നാലിനെതിരെ അഞ്ചു ഗോളുകൾക്കാണ് തകർത്തത് കളി തീരാൻ വെറും സെക്കൻഡുകൾ ബാക്കി മാത്രം നിൽക്കേ ഇന്ത്യക്കെതിരെ ജർമ്മനിക്ക് പെനാൽറ്റി കോർണർ ലഭിച്ചപ്പോൾ എല്ലാ ഇന്ത്യക്കാരും മുൾമുനയിലായി പക്ഷേ സമർദ്ദ നിമിഷത്തിൽ പതരാതെ ജർമ്മൻ താരങ്ങൾ പെനാൽറ്റി കോർണർ വളരെ മികച്ച രീതിയിൽ തടുത്തിട്ടതോടെയാണ് ഇന്ത്യൻ ടീമിന്റെ ചരിത്ര ജയം സ്വന്തമാക്കിയത് ഇത്തരത്തിൽ വൻ വിജയം നേടിയ ശ്രീജേഷിനെയാണ് ഇപ്പോൾ കേരളം അവഗണിക്കുന്നു എന്ന ആരോപണവും ഉയര്ന്നിരിക്കുന്നത്